രാധെ. ആ വിഷയട്ടാ. ആ അതാ നിനക്കൊരു സമ്മാനമുണ്ട്. ആഹാ മക്കളെ, കൃഷ്ണ ഗുരുവായൂരപ്പ. രാധെ, ഓണം വന്ന് മൂക്കറ്റ പത്തിയല്ലോ. പറഞ്ഞിട്ടെന്താ കാര്യം? അമ്മയില്ലാത്ത ഓണം എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അച്ഛനും വയ്യാതെ വരികയില്ലേ. അടുത്ത ഓണത്തിന് അച്ഛനും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഓണം നമുക്ക് ഗംഭീരമാക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് അപ്പച്ചനും ചേച്ചിയമ്മയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം. ആഹാ, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അവരില്ലാതെ നമുക്ക് എന്താ ആഘോഷം? ഞാൻ രാവിലെ പോയി അവരെ ക്ഷണിക്കാം. പിന്നെ വീട്ടിൽ എന്നാക്കുണ്ട് വിശേഷങ്ങൾ? അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു? അച്ഛന് തീരെ വയ്യാതായി. അച്ഛനിപ്പോ പ്രായം 19 ആയില്ലേ? ഇനി അസുഖങ്ങളൊക്കെ അങ്ങനെ കേറി ഇറങ്ങിയൊക്കെ ഇരിക്കും. പിന്നെ മരുന്നൊക്കെ ഉണ്ടോ? ആ മരുന്നൊക്കെ ഉണ്ട്. മുമ്പൊക്കെ മാഷ് ഇടയ്ക്ക് വീട്ടിൽ വന്നോണ്ടിരുന്ന, ഇപ്പൊ കാണാറേ ഇല്ല. ഞാൻ അമ്മയുടെ അടിയന്തരത്തിന് അന്ന് വന്നിരുന്നതാണല്ലോ, പിന്നീടൊന്നും വരാൻ പറ്റിയില്ല. എന്നാലേ വർത്തമാനം പറഞ്ഞ സമയം അധികം കളയണ്ട. അമ്പലത്തിൽ നട അടയ്ക്കാറായി. നിങ്ങൾ നടന്നു. ശരി, സന്തോഷം. അങ്ങനെ ഒരു ഓണം ഉണ്ടായിരുന്നോണ്ട് കഴിഞ്ഞല്ലേ. വിശ്വട്ടാ, പിന്നെ ഈ മാസത്തെ ലോൺ എടുക്കാൻ ഡേറ്റ് കഴിഞ്ഞല്ലോ. പേഴ്സായിരിക്കുന്ന പൈസ നമുക്ക് ഈ മാസത്തെ ലോൺ എടുക്കാൻ തരില്ലല്ലോ. ഞാൻ എനിക്ക് കിട്ടുന്നിടത്തോളം ഓവർ ടൈം കയറാൻ നോക്കാം. എന്നാലേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂ. എന്റെ വിശ്വട്ടാ, ഇങ്ങനെ ശരീരം നോക്കാതെ ഉറക്കം അടിച്ച് ജോലി ചെയ്താൽ വല്ല അസുഖവും പിടി. അതൊന്നും സാരമില്ല രാധെ, എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. വിശ്വേട്ടാ, ഇന്ന് ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണേ, ഞാൻ ആണപ്പേട്ടൻ്റെ ചോറ് കൊടുത്തുവിടാം. ആ ഓവർ ടൈം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ശരി മക്കളെ. പിന്നെ വാസുദേവന്റെ കടയിൽ നിന്ന് വരുമ്പോൾ കുഴമ്പ് മേടിച്ചുകൊണ്ട് വരണം. അച്ഛൻ്റെ കുഴമ്പ് തീരാറായി. ഞാൻ മേടിച്ചിട്ടുണ്ടേക്കാം. എന്താണല്ലോ ഓണമൊക്കെ കേമമായിരുന്നു? ആ ഈ ഓണം ഞങ്ങൾക്ക് ഗംഭീരമായിരുന്നു. വേലപ്പേട്ടന് ഓണം കേമമായിരുന്നല്ലോ അല്ലേ? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനും കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ സ്ഥിതിയല്ലേ വിശ്വ എന്റേത്. ആ
വേലപ്പാടൻ രണ്ട് ചായ ഇങ്ങോട്ട്. ആ അതിരുന്നോട്ടെ വിലപ്പെട്ട, ബാക്കി വേണ്ട. വിഷുന് എന്നോടിപ്പം ചായ മേടിച്ചതേ അവന് ചായ വേണ്ടിയിട്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. വിഷുന് എനിക്ക് മോനായി പിറന്നില്ല എന്നേ ഉള്ളൂ, അവൻ എൻ്റെ സ്വന്തം മോൻ തന്നെയാണ്. വിഷുവിനെ പോലെ പുത്രനെ കിട്ടാനേ പുണ്യം ചെയ്യണം, പുണ്യം. വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, വിലപ്പെടേണ്ട സമയം പോകും. ചെല്ല് ചെല്ല്, നമുക്ക് നാളെ കാണാം. ആ വാ മധു ഏട്ടാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. എടാ നിന്റെ ഈ മാസം ലോൺ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞില്ലേ, അതടച്ചോ? ആ അത് പിന്നെ അടച്ചില്ല ഇല്ലേ? ആ എത്ര കൂടി വേണ്ടിവരും? ഇനി ക്യാഷ് ഒന്നും തരേണ്ട പോലെ കേട്ടാ, ഇപ്പൊ തന്നെ ഞാൻ എത്ര രൂപ അങ്ങോട്ട് തരാനുണ്ട്. ഒന്ന് പോടാ, നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. അതൊക്കെ നിന്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സൗകര്യമുള്ളപ്പോ തന്നാ മതി. എത്ര രൂപ കിട്ടിയാലും എനിക്കിപ്പോ തികയുന്നില്ല മധു കേട്ടാ. ഒന്ന് ചവിട്ടി നേരുമ്പോ അടുത്തത് ജങ്കിന് നേരെയാ. എടാ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വീടങ്ങ് വിറ്റൂടെ. അത് ഞാൻ ആലോചിക്കാതിരുന്നതല്ലേ ചേട്ടാ, ആ വീടിപ്പോ വിൽക്കാൻ പറ്റില്ല. അതെന്താടാ, ഇപ്പൊ വസ്തുവിനൊക്കെ നല്ല ഡിമാൻഡുള്ള സമയമല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ എന്താ ഒരു പക്ഷേ? എനിക്ക് അച്ഛൻ്റെ ഒരു ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ ആ വീട് വെക്കാൻ പറ്റൂ. അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ നീ ആ വീട് വെച്ചത്? അത് നീ ചെയ്തു കൊടുത്തല്ലോ, പിന്നെന്താ? എടാ ആ വീടും പുരയിടവും വിറ്റിട്ട് കുറച്ചുകൂടെ ദൂരെ മാറി വേറൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനത്രയൊന്നും പണം വേണ്ടി വരില്ല, ബാക്കി തുക ബാങ്കിൽ അടയ്ക്കാവല്ലോ. ഏട്ടനെ നന്മയ്ക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയാം, പക്ഷേ എനിക്കിപ്പോ ആ വീട് വയ്ക്കാൻ പറ്റില്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ഏട്ടാ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛൻ മരിക്കുമ്പോ അമ്മയുടെ ചെത്തിയിരിക്കുന്നത് തന്നെ അച്ഛൻ്റെ ചെയ്തെടുക്കണമെന്നുള്ളത്. അച്ഛൻ്റെ ആ ഒരാഗ്രഹം കൂടി എനിക്കൊന്ന് സാധിച്ചു കൊടുക്കണം. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആ വീട് വയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. നിന്റെ ആ ആഗ്രഹം സാധിക്കൂടാ, നീ വിഷമിക്കണ്ട. അതിന് നിന്നോടൊപ്പം ഈ മധുവേട്ടൻ എപ്പോഴും ഉണ്ടാവും. നീ ആ ചായ കുടിക്ക്, അത് തണുത്തു പോവും. ആ താണ്ട ലോഡ് വന്നല്ലോ, എല്ലാരും ഇങ്ങ വന്നേ. വാ വാ ഒന്ന് ഉത്സാഹിച്ച്. ആ പാ വിടിമതു കേട്ടാ. ആ ആ നമസ്കാരം നമസ്കാരം. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ ചേരും. അയ്യോ അമ്മേ, ആ അയ്യോ. ആ ഓടി വാടാ, അയ്യോ നമ്മുടെ വിശ്വേട്ടനും മധുവേട്ടനും നമ്മുടെ കമ്പനി വെച്ച് അപകടം ഉണ്ടായി. വിശ്വേട്ടനും മധുവേട്ടനും ആശുപത്രി അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയിക്കുന്നതാണ്. എന്തോ അയ്യോ. അയ്യോ പതുക്കെ പതുക്കെ അയ്യോ. ചേച്ചി ഹോസ്പിറ്റലിലെ ബില്ല്. എന്റെ കൈ പൈസയായിട്ടൊന്നും ഇരിപ്പില്ല, ഞാൻ ഈ സ്വർണം ഊരി തരാം. ഇത് വിറ്റിട്ട് ഹോസ്പിറ്റലിലെ ക്യാഷ് അടച്ചോളൂ.
അമ്മേ, അച്ഛൻ എന്താ കണ്ണു തുറക്കാത്ത? എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നല്ലോ ചേച്ചി. എന്റെ വിഷയം സാരമില്ല, മോൾക്ക് അറിയാതെ ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. രണ്ട് ദിവസത്തിനകം വിഷുവിൻ എഴുന്നേക്കുമെന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞത്. സാരമില്ല മോളെ, എന്റെ മോള് കരയണ്ട. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ല. മക്കളെ, അച്ഛൻ കണ്ണു തുറന്നു. ഇതാരൊക്കെയാന്ന് മനസ്സിലായോ? ദേ നമ്മുടെ മക്കള്. ആ മാഷേ, കേറി പോരു മാഷേ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വാ മാഷേ, ഇരിക്കേ. രാധ അച്ഛനെ കണ്ട് ആശുപത്രിയിൽ പോയിരിക്കുക. അച്ഛന് വീണ്ടും അസുഖം കൂടിയോ മോനെ? ഓ, അച്ഛന്റെ സ്ഥിതി വളരെ മോശമായി വരികയാ മാഷേ. പാവോ, അതിനെ ഇങ്ങനെ കിടന്ന് അറിയിപ്പിക്കാതെ എത്രയും വേഗം അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. രാധയുടെ കൂടെ നാണപ്പനും ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്, നാണപ്പേട്ടനുള്ളതാ ഒരാശ്വാസം. അപ്പൊ ഈ നടുവിന്റെ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടോ വിശ്വാ? ശരീരത്തിനുണ്ടാകുന്ന വേദന എത്ര വലുതായാലും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ മനസ്സിനുണ്ടാകുന്ന ആഘാതം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒന്നിന് പുറകെ ഒന്നായി ഇപ്പൊ എന്തൊക്കെ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാരമില്ല വിശ്വാ, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. നീ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കുക. ആ വിശ്വാ, മോനും കുടുംബവും അടുത്തയാഴ്ച ന്യൂയോർക്കിന് തിരിച്ചു പോവുക. ആ, അവർ ഞങ്ങളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഞങ്ങൾക്കാണെ അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. എന്നാ ചെയ്യാനാ? പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് കയറി വരാനും ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കാനും ഞങ്ങൾക്ക് മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇപ്പോ അതുകൂടി ഇല്ലാതാവുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിന്നെ പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് മോനെ. ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചല്ലേ തീരൂ. ജീവിതം ഒരു വലിയ സമസ്യയാണ് വിശ്വം. ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് അവസാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മഹാസമസ്യ അതാണ് മോനെ ജീവിതം. സാരമില്ല മാഷേ, അവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. മാഷും ടീച്ചർമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ. ഇനി ഇങ്ങനെ തരിച്ച് താമസിക്കുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ അയാൾ മാത്രമല്ലേ ഉള്ളൂ. സാരമില്ല മാഷേ, മാഷ് വെക്കോളൂ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. മാഷിന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ എന്റെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. മാഷിന്റെ ശരീരം മാത്രമേ നിന്റെ അടുത്തു നിന്ന് പോകുന്നുള്ളൂ. എന്റെ മനസ്സ് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. സംസാരിച്ചിരുന്ന നേരെ ഒരുപാടായി വിശ്വാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
വിശ്വേട്ട, അച്ഛൻ്റെ മരുന്നും കുഴമ്പും ഒക്കെ തീരാറായി. പിന്നെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ അരിപ്പാത്രവും കാലിയാവും. തോപ്പിലെ കൃഷ്ണേട്ടൻ്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് ഒരാളെ വേണമെന്ന് സുമതിയമ്മ എന്നോട് പറഞ്ഞു. വിശ്വേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. നാളെ മുതൽ ഞാനിവിടെ ജോലിക്ക് പോകട്ടെ വിശ്വേട്ട. നിനക്കിപ്പോ തോന്നുന്നില്ലേ അന്ന് എന്റെ കൂടെ ഇറങ്ങി പോരണ്ടായിരുന്നത്? അതെന്താ വിശ്വേട്ട ഇപ്പൊ അങ്ങനെ തോന്നുന്ന? അന്ന് നിന്റെ അച്ഛൻ ആലോചിച്ചിട്ടൊന്ന് ആ പോലീസുകാരനെ കെട്ടിയിരുന്നെങ്കിൽ നിനക്ക് നീ ഗതി വരില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരവസ്ഥയിൽ നിനക്ക് നിന്റെ വീട്ടിലേക്കെങ്കിലും കയറിച്ചില്ലായിരുന്നല്ലോ. എന്റെ വിശ്വേട്ട, ഇതെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഏതൊരു പെണ്ണിനും ഭർത്താവിന്റെ വീടല്ലേ സ്വന്തം വീട്. അത് സ്വർഗമായാലും നരകമായാലും സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിന് താങ്ങും തണലുമായി നിൽക്കേണ്ടവളല്ലേ ഭാര്യ. അവിടെ സ്വാർത്ഥമോഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. വിശ്വേട്ടം വെറുതെ ഓരോന്നോർത്ത് മനസ്സ് ഉണ്ടാക്കണ്ട. എനിക്കിപ്പോ എന്റെ മനസ്സിന് കടിഞ്ഞാണിടാൻ സാധിക്കുന്നില്ല. ഞാൻ കാരണമാണല്ലോ നിനക്കൂടി ഈ ദുർഗതി വന്നതെന്ന് ഓർക്കുമ്പോ നിന്റെ ഈ നല്ല പ്രായത്തിൽ കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു നടക്കേണ്ടി വന്നില്ലേ? എന്റെ വിശ്വേട്ട, ഇനി അങ്ങനെ ഒന്നും ചിന്തിച്ചു കൂട്ടരുത്. എനിക്ക് പൊന്നും വേണ്ട, പണവും വേണ്ട. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉള്ളപ്പോ അതിപ്പോ എന്ത് സന്തോഷമാണ് എനിക്ക് വേണ്ടത്? എനിക്കത് മാത്രം മതി. ഈ ഒരവസ്ഥയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു പോകുന്നു. സാരമില്ല, നീ നാളെ മുതൽ കൃഷ്ണേട്ടന്റെ വീട്ടിൽ പണിക്ക് പോക്കൂ. നമുക്ക് കഷ്ടിക്കുള്ളത് അവിടുന്ന് കിട്ടും. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വം ഒന്ന് വേറെയാ. വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിലും ഭേദമല്ലേ? വിശ്വേട്ട, ഞാൻ കൃഷ്ണേട്ടന്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരാം. അത് വേണ്ട, സുഭാഷ് പൊക്കോളൂ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതെന്താ എന്നോട് ഇത്രയ്ക്ക് ബഹുമാനമാണോ? ആ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ രാധി അങ്ങനെ പറഞ്ഞത്? മധുവേട്ടൻ മരിച്ച വിവരം ഞാൻ വിശ്വേട്ടനെ അറിയിക്കാതിരിക്കുവായിരുന്നു. സുഭാഷ് എന്തിനാ കാര്യം വിശ്വേട്ടനോട് പറഞ്ഞത്? അതെന്താ രാധി അങ്ങനെ പറഞ്ഞത്? നിന്നോട് സംസാരിച്ചോണ്ടിരിക്ക എനിക്ക് നേരെയില്ല. നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല രാധി, എവിടെ ഞാൻ പോകുന്നുള്ളൂ. ആ പൊതി മനസ്സിലിരിക്കട്ടെ. നീയാണ് കൊള്ളാലോടി. നിന്റെ കെട്ടിയൊരിപ്പം എങ്ങനെയുണ്ടടി? അവനും തട്ടിപ്പോകുന്ന ഞാൻ ഓർത്തത്. അല്ല, നട്ടല്ല താർന്നു കിടന്നൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. അവൻ്റെ കൂടെ കൂടിയത് എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി. എട്ടടി, ഇപ്പം നിന്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം നിനക്ക് വീട്ടുപേരയ്ക്ക് പോകേണ്ടി വന്നത്. കാശ് എത്ര വേണമെങ്കിലും പറഞ്ഞാൽ മതി, എത്ര വേണേലും ഞാൻ തരാം. എനിക്ക് തിരികെ തരുമൊന്നും വേണ്ട. പിന്നെ വേണ്ട രീതിയിൽ നിന്ന് കണ്ടാ മതി. ചേട്ടേ, നീ എന്നെ കുറിച്ച് എന്നാ കരുതിയേ? നിന്നെ ഞാൻ കൊല്ലൂടാ. രാമേ, അച്ഛൻ അസുഖം കൂടാ, വേഗം വീട്ടിലേക്ക് വാ. കൊച്ചമ്മേ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അച്ഛൻ അസുഖം കൂടുതലാ. എന്നാ വേഗം പൊക്കോരാതെ, തുണി ഞാൻ കഴുകിയിട്ടോളാം. വിശ്വേട്ടൻ, നമുക്ക് വേഗം അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാം. രാധേ, ഈ അവസ്ഥയിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അഡ്മിറ്റ് ആക്കാതിരിക്കില്ല. നിന്റെ ഈ പൈസ വല്ല ഇരിപ്പുണ്ടോ? കയ്യിലുണ്ടായിരുന്നതല്ല, ഇന്നലെ പലചരക്കാടെ പറ്റു തീർത്തു. ഇനി ഒന്നും ഇരിപ്പില്ല വിശ്വേട്ട. ആരോടൊപ്പം ഇതൊന്ന് ചോദിക്കുക. നീ ആരോടും ചോദിക്കാൻ പോകണ്ട രാധേ.
നീ ഇത് കൊണ്ട് വിറ്റിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേരെ. ഞാൻ നാടപ്പേട്ടനുമായിട്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ നാടപ്പേട്ട. ചേട്ടാ, അച്ഛൻ എങ്ങനെയുണ്ട്? ഈ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ വിശ്വേട്ടാ. അയ്യോ വിശ്വേട്ടാ, പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസമായി, ഒരു ലെറ്റർ തന്നിട്ട്. അത് തരാൻ വേണ്ടി വന്ന ഇന്ന വിശ്വേട്ടാ. രാധെ, നാണപ്പേട്ടനോട് ഈ കത്തൊന്ന് വാങ്ങിച്ച്. ഇന്നാ മോളെ വിശ്വേട്ടാ, ഞാൻ പോവുകയാണ്. ആ ശരി. വിശ്വേട്ടാ. എന്താ രാധേ? കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണല്ലോ. എന്റെ ദൈവമേ, നിനക്ക് ഇനിയും ഞങ്ങളോടുള്ള പരീക്ഷണം മതിയാക്കാറായില്ലേ? മനസ്സോടെ അല്ലെങ്കിലും ഞാൻ ചോദിക്കുക, നിനക്ക് ഇനിയും ഈ പാവത്തിന് ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താതെ നിനക്ക് അങ്ങോട്ടൊന്ന് വിളിക്കാമോ? വിശ്വേട്ടനും ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ഇല്ല. എങ്ങനെ ഉറങ്ങാനാ? ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞ നമ്മുടെ സ്വപ്ന പോലെ നമുക്ക് അന്യമാകും. രാധ, നീ ആ ലൈറ്റ് ഒന്നിട്ട്. നമ്മൾ ഇനി എങ്ങോട്ട് പോകും വിശ്വേട്ടാ? ഞാനും അത് തന്നെ ആലോചിച്ച് കിടക്കുമായിരുന്നു രാധ. മരണത്തോടെ മല്ലടിച്ച് കിടക്കുക അച്ഛനെ, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല രാധ. ഏട്ടാ, നമുക്ക് ശേഖര മുതലാളിയോട് ബാങ്കിൽ അടയ്ക്കാനുള്ള പണം വായ്പയായിട്ട് ചോദിച്ചാലോ? വേണ്ട രാധ, അതൊന്നും ശരിയാവില്ല. അതെന്താ, അയാളല്ലാതെ മറ്റാരാണ് നമ്മളെ ഒന്ന് സഹായിക്കാനുള്ളത്? ആക്സിഡന്റ് ഉണ്ടായ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അല്പം പണം മാത്രമല്ലേ ഉള്ളൂ ശേഖരേട്ടൻ നമുക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളൂ. ഏട്ടന് അപകടം പറ്റിയതിന് ശേഷം വരുമാനമില്ലാത്ത നമ്മളെ ഒന്ന് സഹായിക്കാൻ അർഹതപ്പെട്ടയാൾ ശേഖരേട്ടൻ മാത്രമാണെന്ന് അയാൾക്കും അറിയാമല്ലോ. ഓ, അതൊന്നും വേണ്ട രാധ. വെറുതെ നമ്മളെന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അങ്ങനെ തടസ്സമൊന്നും പറയാതെ വിശ്വേട്ടാ, നമ്മുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ അറിയുമ്പോൾ അയാളും നമ്മളെ കൈവിടില്ലെന്ന എന്റെ മനസ്സ് പറയുന്നത്. ആ, ഏതായാലും നേരം വിളിക്കട്ടെ, ഞാൻ അവിടം വരെ ഒന്ന് പോകാം. ആ, എന്താ വിശ്വാ, നിന്റെ വല്ലാഴിയൊക്കെ മാറിയോ? ആ, കുറവുണ്ട്, എന്നാലും തീർത്തങ്ങോട്ട് മാറിയിട്ടില്ല. ആ, എന്നിട്ടാണോടാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഞാൻ ശേഖരേട്ടനോടൊരു കാര്യം പറയാൻ വന്നതാ. എന്താണാവോ അത്ര പ്രധാനപ്പെട്ട കാര്യം? ആ, നീ കാര്യം പറ കേക്കട്ടെ. ശേഖരേട്ടനറിയാലോ
എനിക്ക് ഹൗസിംഗ് ലോൺ ഉള്ള കാര്യം. അത് പിന്നെ പണം ഇല്ലാത്തവരൊക്കെ ലോൺ എടുത്ത് തന്നെ അല്ലേടാ വീട് പണിയും. ഞാൻ വയ്യാതെ ഇരിപ്പായിട്ട് ഒരു വർഷത്തോളം ആയില്ലേ. എന്റെ വരുമാനം നിലച്ചതോടെയാ ലോൺ അടവ് മുടങ്ങിയത്. നിനക്ക് ആ വാടക വീട്ടിൽ തന്നെ കിടന്നാ പോരായിരുന്നു. നീ എന്തിനാ വെറുതെ ഉള്ള ലോണൊക്കെ എടുത്ത് ഈ വീട് വെച്ചത്? അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായൊരു വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കിടക്കണമെന്നുള്ളത്. അമ്മയുടെ ആ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ലോൺ എടുത്ത് ആ വീട് വെച്ചത്. ആ എന്നിട്ട് എന്തായി? അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോ കുഞ്ഞാരമോന്റെ ഉള്ള സമാധാനം കൂടെ പോയി. ലോണൊക്കെ ഞാൻ കൃത്യമായി അടച്ചോണ്ടിരുന്ന ശേഖരേട്ടാ. എനിക്ക് അപകടം സംഭവിച്ചോടെയാ ലോണടവ് മുടങ്ങിയത്. ഇപ്പോ അടുപ്പി തീ പോയെന്ന് തന്നെ രാധ മറ്റൊരു വീട്ടിൽ അടുക്കള പണിക്ക് പോയിട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതിന് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ബാങ്കിൽ നിന്ന് പലതവണ നോട്ടീസ് വന്നിരുന്നു. ഇപ്പോ 1.5 ലക്ഷം രൂപ കുടിശ്ശികയായി. ഇപ്പോ ബാങ്കിൽ നിന്ന് ജെറ്റ് നോട്ടീസ് വന്നിരിക്കുക. ഇന്നാ പണം അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് ബാങ്കിൽ പണം അടച്ചില്ലെങ്കിൽ നാളെ എന്റെ വീട് ബാങ്കിൽ ജപ്തി ചെയ്യും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലോൺ അടക്കണം. അതില്ലെങ്കിൽ ബാങ്കുകാര് ജപ്തി ചെയ്യും. അത് നാട്ടു നടപ്പാ. തൽക്കാലം ബാങ്കിൽ അടക്കാനുള്ള പണം ശേഖരേട്ടനൊന്ന് വായ്പയെ തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ആ അത് കൊള്ളാം. നിനക്ക് പണം തന്ന് സഹായിക്കാൻ എനിക്കിവിടെ നോട്ടടിക്കുന്ന യന്ത്രമൊന്നുമില്ലല്ലോ. അതോ പണം കായ്ക്കുന്ന മരം വല്ലതും ഉണ്ടോ? ഇല്ലടാ, എനിക്കിവിടെ പണക്കച്ചവടമൊന്നുമില്ല. അയ്യോ, ദൈവദോഷം പറയല്ലേ ശേഖരേട്ട, എന്നെ കൈവിടല്ലേ. തരുന്ന പണം ഞാൻ കമ്പനിയിൽ ജോലി ചെയ്ത് തിരിച്ചു വന്നോ. എന്നെ കൈവിടല്ലേ. നല്ല പൂലായി. അതിന് നട്ടല് തകർന്ന് നേരെ ചൊവ്വയെ നിൽക്കാൻ വയ്യാത്ത നീ എങ്ങനെയാടാ കമ്പനി ജോലി ചെയ്ത് കടം വീട്ടാൻ പോകുന്നത്? അടുത്ത മാസം മുതൽ ജോലിക്ക് പോകാന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ജോലിക്ക് പോകാൻ പോലും? എടാ വിശ്വ, നീ ഇനി ജോലിക്കെന്നും പറഞ്ഞ് എന്റെ കമ്പനിയിലേക്ക് വരണ്ട. നിനക്ക് പകരം ഞാൻ അവിടെ മറ്റൊരാളെ എടുത്തടാ. എന്റെ പൊന്നു ശേഖരേട്ടാ, എനിക്ക് കമ്പനി ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. തൽക്കാലം ബാങ്കിൽ അടക്കാനുള്ള പണം തന്ന് എന്റെ വീട് ജപ്തിയിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ഞാൻ എത്രയും വേഗം ആ വീട് വിറ്റിട്ടായാലും ശേഖരേട്ടനോട് വാങ്ങുന്ന പണം തിരികെ തന്നോളാം. എന്റെ അച്ഛന്റെ ദുരവസ്ഥ ഓർത്തെങ്കിലും ശേഖരേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ശേഖരേട്ടന്റെ കാല് പിടിക്കാം. ഇങ്ങോട്ട്. നീ കാല് പിടിച്ച എന്റെ കാലിൽ കിടക്കുന്ന രണ്ട് ചെരുപ്പ് കിട്ടും. ആ പിന്നെ എനിക്കിവിടെ ഒത്തിരിയേറെ പണികൾ കിടപ്പുണ്ട്. നീ വേഗം വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക്. ആ ചെല്ല ചെല്ല. അല്ല പിന്നെ. Thank you.
ഞാനൊരു ദോഷകർമ്മങ്ങളും വിഷുവൻ പോയിട്ട് ഒരുപാട് പേരായോ മക്കളെ? ആ ഇപ്പൊ വരാറായിട്ടുണ്ട്. ഓ കാണുന്നില്ലല്ലോ. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല. എന്റെ കർത്താവേ, ഇനിയിപ്പോ എന്നാ ചെയ്യും അപ്പച്ച? നേരെ വിശ്വാ, നീ എവിടെ പോയെന്നും ശേഖരൻ നിനക്ക് അനുകൂലമല്ലാത്ത മറുപടിയാണ് പറഞ്ഞതെന്നും നിന്റെ മുഖത്ത് നോക്കിയതറിയാം. വേണ്ട മോനെ, ഈ കാര്യം പറഞ്ഞത് നീ ഇനി ഒരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടുണ്ട്. എല്ലാം തമ്പുരാന്റെ കൽപ്പനയാണെന്ന് നിരീക്ഷിച്ചാൽ മതി. ഓഹ് എൻ്റെ കർത്താവ്, എൻ്റെ മക്കളെ എന്തു ചെയ്യാനാണ്? ഞങ്ങളൊരു വാടക കിടപ്പുകാരായിപ്പോയി. എനിക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടം ഉണ്ടായിരുന്നെങ്കിൽ അത് വിട്ടിട്ടായിരുന്നെങ്കിലും നിങ്ങളെ ഞാൻ ഈ കയറ്റിൽ നിന്ന് കരകയറ്റിയത്. എന്റെ ചേച്ചിയെ ദൈവം ഇതൊന്നും കാണുന്നില്ല. ഇത്രമാത്രം ദുഃഖം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ?
വീട് വെച്ചതും അതിന്റെ പേര് കടക്കാരായതും എല്ലാം തമ്പുരാൻ അറിയാലോ. ഒടേ തമ്പുരാൻ അതിനൊരു മാർഗം കണ്ടുപിടിച്ചു തരാതിരിക്കില്ല. കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളുടെ അന്ത്യാഭിലാഷം സാധിച്ചു കിടക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. നിങ്ങളത് ഭംഗിയായി നിർവഹിച്ചു. അതിന്റെ പേരിലാണല്ലോ നിങ്ങൾക്കിപ്പോ ഈ കിടപ്പാടം വിറ്റ് ഇറങ്ങേണ്ടി വരുന്നത്. എല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തമ്പുരാൻ നന്മയെ വരുത്തും. ഈ യാത്ര നിങ്ങൾക്ക് നന്മയായിട്ടേ ഭവിക്കൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വിശ്വ എപ്പോഴാ പുറപ്പെടുക? അവരിപ്പോ പ്രത്യേകിച്ച് നേരം കാലമെല്ലാം ഉണ്ടാപ്പിച്ച എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എപ്പോ വേണേലും പോകാമല്ലോ. ഉണ്ട്, അതിനുമുണ്ടൊരു നേരോകാരം. രാത്രി, അതിന് രാത്രിയാണ് നല്ലത്. നാളെ ബാങ്കുകാരിവിടെ ജപ്തിക്ക് വരുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവരുത്. നിങ്ങളീ വീട്ടിൽ നിന്ന് പോകുന്നത് മറ്റാരും കാണണ്ട. അതിനുള്ള യോഗ്യത ഒരുത്തർക്കുമില്ല. അതുകൊണ്ട് ഈ രാത്രി തന്നെ നിങ്ങളീ വീട്ടിൽ നിന്ന് പോകണം. അതിന് രാത്രിയാണ് നല്ലത്. രാത്രി, രാത്രി പുറപ്പെട്ടാൽ പുലർച്ചെ പട്ടണത്തിലെത്താം. പിന്നെ കിട്ടുന്ന ബസ്. നിങ്ങളെങ്ങോട്ട് പോവണ്ട മക്കളെ, നമുക്ക് നമ്മുടെ ആ ഒറ്റമുറി വീട്ടിലേക്ക് പോവാം. ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം. വേണ്ട ചേച്ചിയമ്മ, അപ്പച്ചനും ചേച്ചിയമ്മയ്ക്കും ഞങ്ങളുള്ള സ്നേഹം എത്രയെന്ന് എനിക്കറിയാം. ദൈവം ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്കിപ്പോ ഇതെല്ലാം സഹിച്ച് സഹിച്ച് എന്ത് സഹിക്കാനുള്ള മനക്കരുത്തായി. ഞങ്ങള് പൊക്കോളാം ചേച്ചിയമ്മേ, അതാ നല്ലത്. ഞാൻ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എല്ലാത്തിനും നീ ഒരു പരിഹാരം കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ പെരുവഴിയിലാക്കാതെ കാത്തോളണേ. ചേച്ചി, അത്യാവശ്യമുള്ള വഴിച്ചെലവിനേ ഉള്ളൂ. മക്കളെ, നിങ്ങളീ വീടിന്റെ പടിയിറങ്ങുന്നവരാണാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല. ഞങ്ങൾ യാത്ര പറയുന്നില്ല മക്കളെ. നിങ്ങൾ തിരിച്ചു വരുന്നതും കാത്ത് ഈ ചേച്ചിയമ്മ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാം. നമ്മൾ ഈ വീട്ടിൽ പോവുക മക്കളെ. ഏ, അതെന്താ അമ്മേ? നമുക്കിനി ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല മക്കളെ. ഇന്നൊരു ദിവസം കൂടി നമുക്കിവിടെ കഴിയാൻ പറ്റുള്ളൂ. നമ്മൾ പോയില്ലെങ്കിൽ ബാങ്കുകാർ ഇവിടുന്ന് നമ്മളെ ഇറക്കി വിടും. പോവണ്ട അമ്മേ, നമുക്ക് ഇവിടുന്ന് പോവണ്ട അമ്മേ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോവണ്ട അമ്മ, പോവണ്ട അമ്മ, നമുക്ക് ഇവിടുന്ന് പോവണ്ട അമ്മ. രാമ പായും രാമ 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 പായും രാമപാദം ചേരണേ മുകുന്ദ രാമ പായും രാമ 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 പായും രാമപാദം ചേരണേ മുകുന്ദ രാമ പായും രാമ 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 പായും രാമപാദം ചേരൻ മുകുന്ദ രാമ പായും രാമ 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 വിശ്വേട്ടാ രാമപാദം ചേരണേ മുകുന്ദ രാമ പായും രാമ 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 പായും രാമപാദം ചേരണേ മുകുന്ദ രാമ 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 പായും അച്ഛനോട് ഞാനിച്ചിരി കഞ്ഞി അയച്ചെടുക്കുകയായിരുന്നു. രാമ രാമ പായും വിശ്വേട്ടൻ അച്ഛന്റെ അടുത്തുണ്ടല്ലോ. വിശ്വേട്ടൻ വിശ്വേട്ടൻ അച്ഛന്റെ അടുത്തില്ലേ? രാമപാദം ചേരണി മുകുന്ദ രാമ പായും രാമ 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 ഈ അച്ഛനെ ഇവിടെ തനിച്ചാക്കിട്ട് വിശ്വേട്ടൻ എവിടെ പോയി? മുകുന്ദ രാമ പായും രാമ 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 പിന്നേരോടൊന്ന് ചോദിക്കാം, അച്ഛൻ എവിടെ പോയി മക്കളെ? അമ്മ കുറച്ചു മുമ്പ് അച്ഛൻ മുറ്റത്തേക്ക് പോകുന്നത് കണ്ടു. രാമ 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 പായും രാമപാദം ചേരണം. ഞാൻ പോയി നോക്കിട്ട് വരാം. രാമ
അമ്മയുടെ വിച്ചു പോവ, നമ്മുടെ വീട് പോയമ്മേ, നമ്മുടെ വീട് പോയി. അമ്മയെന്ന് പറഞ്ഞതാ വിച്ചു, ഇപ്പ എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലേ, എന്റെ അച്ഛന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്റെ അമ്മയെന്ന് പറഞ്ഞതാ വിച്ചു, ഇപ്പ എന്താ ചെയ്യേണ്ടത്. അമ്മയെന്ന് പറഞ്ഞതാ എല്ലാത്തിനെയും കൊല്ലാൻ പറ്റുമോ, കൊണ്ടുപോകാൻ പറ്റുമോ. കൊല്ലാനും പറ്റില്ല, കൊണ്ടുപോകാനും പറ്റില്ല, ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്റെ അമ്മയെന്ന് പറഞ്ഞതാ. നമുക്ക് വീട്ടിൽ പോവണ്ടേ? അയ്യോ എന്നാ പറ്റി, ഞാൻ വെള്ളം എടുത്ത് ഓടി കാട്ടു. അച്ഛന്റെ മരുന്നും ഐഡി കാർഡും റേഷൻ കാർഡും എടുക്കാൻ മറക്കല്ലേ. ഇല്ല വിശ്വേട്ടാ, ഞാനതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. നേരം 3:30 കഴിഞ്ഞല്ലോ, നമുക്കെന്നാ ഇറങ്ങാൻ നോക്കാം. നീ മോളെ എന്നെടുത്തി. എന്റെ ദൈവമേ, ഈ നിമിഷമെങ്കിലും നിനക്ക് എന്റെ അച്ഛനെ അങ്ങോട്ടൊന്ന് വിളിക്കാമോ? എങ്കിൽ എനിക്ക് എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമായിരുന്നു. വിശ്വേട്ടാ, ഈ നേരത്തെ ഇങ്ങനെയൊക്കെയാണോ ആഗ്രഹിക്കേണ്ടത്? എല്ലാം പറയുന്നത് നീ എങ്ങനെയാണോ പറയുന്നത്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ എങ്ങനെ അച്ഛന്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കും? എന്റെ അച്ഛനോട് പൊറുക്കണം. ഒരു മക്കളും ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം. എന്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു, പക്ഷേ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ബാപ്പ്, ബാപ്പ്, ബാപ്പ്. ഞാൻ എടുത്തോളാം. എന്റെ കൃഷ്ണ, നീയും കൂടെ പോരു ഞങ്ങളുടെ കൂടെ. അച്ഛ, ഈ ഡോർ അടച്ചേക്കട്ടെ. എനിക്ക് അമ്മയുടെ കുഴിമാടത്തിൽ നിന്ന് ഒരുപിടി മണ്ണെടുക്കണം. ഞാൻ അത് എടുത്തിട്ട് വരാം. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുക. വിശ്വൻ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ? അല്ല മാഷേ, ഞാൻ ഉറക്കം ഉണർന്നു കിടക്കായിരുന്നു. ആ, ഇവിടെ ഇപ്പൊ നേരം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഊണ് കഴിഞ്ഞിരുന്നപ്പം വിശ്വന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. ശരി മാഷേ. എന്താ മോനെ നിന്റെ ശബ്ദം ഇടറിയിരിക്കുന്നേ? ഒന്നുമില്ല മാഷേ, ഒരു ജലദോഷത്തിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു. ആ, ഇപ്പോഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ശരി മാഷേ. ആ പിന്നെ അച്ഛന്റെ അസുഖമൊക്കെ കുറവുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് മാഷേ. നാളെ പകലേ ഞാൻ വീഡിയോ കോളിൽ വിളിക്കാം, നിങ്ങളെ എല്ലാരും എനിക്കൊന്ന് കാണും. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് വിളിച്ചാ മതി മാഷേ. നാളെ അച്ഛൻ ഞങ്ങളുടെ ആശുപത്രി പോവുക, പിന്നെ കുറച്ചു ദിവസം ഞങ്ങൾ അവിടെ ആയിരിക്കും. ഓ ശരി ശരി, അങ്ങനെ ആവട്ടെ കേട്ടോ.
എല്ലാവരോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ശരി മാഷ്. ഓക്കെ. അയ്യോ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഞാൻ പോയി കിടക്കാനോ? അത് കുഴപ്പമില്ല, അച്ഛനെ ഞാൻ എടുത്തോളാം. ഞാനും വരുമോ നിങ്ങളുടെ കൂടെ? അച്ഛനെ നാണപ്പേട്ടൻ എടുക്കട്ടെ വിശ്വേട്ടാ. വയ്യാണ്ടിരിക്കുന്ന വിശ്വേട്ടൻ എങ്ങനെയാ അത്രയും ദൂരം അച്ഛനെയും കൊണ്ട് പാടവരമ്പതിലൂടെ പോകുന്നത്? ബസ് സ്റ്റോപ്പ് വരെ നാണപ്പേട്ടനും കൂടി നമ്മുടെ കൂടെ വരട്ടെ. അത് സാരിയില്ല, രാവിലെ എന്റെ നേരത്തെ അച്ഛൻ ശബ്ദം സാരിയില്ല. മോളെ മോളെ രാധിക്ക് എനിക്ക് ഇച്ചിരി കഞ്ഞി ഇങ്ങെടുത്ത് അവളെനിക്കൊന്നും തരത്തില്ലടി. അയ്യോ നാണപ്പേട്ട, അച്ഛനെ ഇവിടെ കിടത്തിയിട്ട് നാണപ്പേട്ടൻ്റെ ഇവിടെ ഇരിക്കും. സാരില്ല വിശേട്ടാ, അച്ഛനെ കൂടെ എത്ര നേരം വേണേലും ഞാൻ ഇവിടെ നിന്നോളാം. അച്ഛാ, ഒരു ബസ് വരുന്നുണ്ട്. വിശേട്ട, വണ്ടി വരുന്നുണ്ട്. ആ ബസ് വന്നു. അച്ഛനോട് ഇട്ടെത്തിക്ക് വന്നം കേട്ടോ, എനിക്ക് അപ്പേ കയറാൻ പറ്റത്തില്ല. നീ അച്ഛനെ പിടിച്ചോണ്ട് ഇവിടെ കേട്ടോ. ശരി നാണപ്പെട്ട, ഞാൻ അച്ഛനെ പിടിച്ചോളാം. വാ വിശേട്ടാ, ഞാൻ പിടിക്കാം. നടപ്പാട്ട് അയ്യോ, നടപ്പാട്ട് വരണ്ട, വേണ്ട വേണ്ട. അയ്യോ വിശേട്ടാ, ഞാൻ വരുവാ. എന്നെ കൊണ്ട് നിങ്ങൾ കൂടെ എന്നെ കൊണ്ട് കൊണ്ടുവരിച്ചോ. ഞാനും വരുവാ, ഞാനും വരുവാ. ഞാൻ നിങ്ങളില്ല ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ വരുവാ, എന്നെ കൊണ്ടുപോകും. എന്നെ കൊണ്ട് നിങ്ങളില്ല ഞാൻ ജീവിക്കുന്നത്. അയ്യോ, നടപ്പാട്ട് പോട്ട, നടപ്പാട്ട് പോട്ട. എന്നെ കൊണ്ടുപോയില്ല സാറേ, ഇതെങ്കിലും കൊണ്ടുപോ വിശേട്ടാ. എനിക്ക് ഇനി ആരുമില്ല, ആരും കൊണ്ടുപോകട്ടാ. ഇന്നാ വിശേട്ടാ. പോവാണോ? അതെന്താ മോൻ അങ്ങനെ ചോദിച്ചേ? അമ്മേ, ഈ ബസ് ഗുരുവായൂർക്കാ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പാ. വിശ്വേട്ടാ, വാ വിശേട്ടാ, ഞാൻ പിടിക്കാം. നടപ്പാട്ട് പോരട്ടെ. അയ്യോ, നടപ്പാട്ട് പോരട്ടെ. വേണ്ട വേണ്ട. അയ്യോ വിശേട്ടാ, ഞാൻ വരുവാ. എന്നെ കൊണ്ട് നിങ്ങൾ കൂടെ എന്നെ കൊണ്ട് കൊണ്ടുവരിച്ചോ. ഞാനും വരുവാ, ഞാനും വരുവാ. ഞാൻ നിങ്ങളില്ല ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ വരുവാ, എന്നെ കൊണ്ടുപോകും.
എന്നെ കൊണ്ടുപോയില്ല സാറേ, ഇതെങ്കിലും കൊണ്ടുപോകും ചേട്ടാ, എനിക്ക് ഇനി ആരുമില്ല, ആരും കൊണ്ടുപോകും ചേട്ടാ, ഇന്ന വിശേഷാ. അമ്മേ നമ്മൾ ഗുരുവായൂർക്ക് പോവാണോ? അതെന്താ മോൻ അങ്ങനെ ചോദിച്ചേ? അമ്മേ ഈ ബസ് ഗുരുവായൂർക്കാ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ. വിശ്വേട്ടാ, ഈ വണ്ടി ഗുരുവായൂർക്കാ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇതുവരെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതിരുന്ന ഞങ്ങളുടെ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കുന്നു. കൃഷ്ണ, കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളുടെ അന്ത്യാഭിലാഷം സാധിച്ചു കിടക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. നിങ്ങളത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഈ കിടപ്പാടം വിറ്റ് ഇറങ്ങേണ്ടി വരുന്നത്. എല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്. ഈ യാത്ര നിങ്ങൾക്ക് നന്മയായിട്ടേ ഭവിക്കൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
ഓ.